സംസ്ഥാന കൈത്തറി കൌൺസിലിംഗ് CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈത്തറി വ്യവസായത്തെ സംരക്ഷിക്കാൻ, തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ എന്ന മുദ്രാവാക്യമുയർത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ധർണ CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ യൂണിഫോം ഉൽപ്പാദിപ്പിക്കുന്ന കൈത്തറി തൊഴിലാളികളുടെ കൂലി കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യണമെന്നും കുടിശ്ശിക ഇല്ലാതെ യഥാക്രമം കൂലി നൽകാൻ വ്യവസ്ഥ ഉണ്ടാക്കണമെന്നും TV രാജേഷ് ആവശ്യപ്പെട്ടു. 2018 മുതൽ തൊഴിലാളികൾക്ക് നൽകേണ്ടതായ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് അടിയന്തരമായി വിതരണം ചെയ്യുക, കൈത്തറി സംഘങ്ങളിൽ നിന്നും സർക്കാർ ഏറ്റെടുക്കുന്ന തുണിയുടെ വില അപ്പപ്പോൾ നൽകി സംഘങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുക, കൈത്തറി സംഘങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് പ്രവർത്തന മൂലധനം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുക, സാമ്പത്തിക രംഗത്ത് കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന തെറ്റായ നയം തിരുത്തുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. കൈത്തറി തൊഴിലാളികളുടെ സുപ്രധാനമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് കളക്ട്രേറ്റിലേക്ക് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഹാൻഡ്ലൂം ട്രേഡ് ഗ്രൂപ്പ് CITUയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. മാർച്ചിന് ആധാരമായ വിഷയങ്ങളെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായി വളരെ പ്രസക്തമായ വിധത്തിൽ സഖാവ് കൊടുവൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ കൈത്തറി തൊഴിലാളികളെ കൂലി നിലനിർത്താൻ, അവരുടെ ജോലി നിലനിർത്താൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച മാതൃകാപരമായ പ്രവർത്തനമാണ് സ്കൂൾ യൂണിഫോം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി. പക്ഷേ അതിൻ്റെ ഭാഗമായി തൊഴിലാളികൾക്ക് നമുക്ക് ജോലി നൽകാൻ കഴിഞ്ഞെങ്കിലും അവർ ചെയ്യുന്ന ജോലിക്ക് യഥാസമയം വേതനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഈ മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 2017 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൈത്തറി യൂണിഫോം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഉത്തരവുണ്ടാകുന്നത്. ആ ഉത്തരവിന്റെ പിന്നിൽ ഈ പരമ്പരാഗത വ്യവസായത്തെ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന, തകർച്ചയുടെ വക്കിലെത്തിയ കൈത്തറി വ്യവസായത്തെ സംരക്ഷിച്ചു നിർത്തുക എന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി പൊതുവിൽ സംസ്ഥാനത്തെ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ വളരെ ശ്ലാഘനീയമായ മാതൃകാപരമായ പരിപാടിയാണ് ഈ സ്കൂൾ യൂണിഫോം പദ്ധതി എന്ന് പറയുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, കൈത്തറി മേഖലയിൽ ഇതര മേഖലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന ചെറിയ കൂലിയാണ് ലഭ്യമാകുന്നത്. നമ്മുടെ രാജ്യത്ത് കർഷക തൊഴിലാളികളുടെ മിനിമം വേതനം എടുത്തു നോക്കിയാൽ അത് 750-800 രൂപയാണ്. എന്നാൽ കൈത്തറി മേഖലയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പകുതി മാത്രമാണ്, പകുതിയിലും താഴെയാണ് അവർക്ക് കൂലിയായി ലഭിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കൂലി ലഭിക്കുന്ന ഒരു മേഖലയാണ് കൈത്തറി മേഖല എന്ന് പറയുന്നത്.